ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരാഴ്ചയായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഒട്ടും വയ്യായിരുന്നു കേട്ടോ, സുഖമില്ലായിരുന്നു. എൻ്റെ ഫേസിൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് കാണാൻ പറ്റും, നല്ല രീതിയിൽ ഡള്ളായിട്ടിരിക്കുകയാണ് ഫേസ്. അപ്പോൾ ഞാൻ കരുതി ഒന്ന് ഫേസൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് അല്ലെങ്കിൽ ഒന്ന് ബ്രൈറ്റ് ആക്കാനും ഒന്നൊരു ഒന്നൊന്ന് ഡൾനെസ്സൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനും വേണ്ടിയിട്ടൊരു പാക്ക് ചെയ്യാമെന്ന്. ഇനിയും അടിച്ചിരുന്നാൽ ചിലപ്പം ഒരുപാട് ലേറ്റ് ആവും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന പാക്ക് ഒരു അടിപൊളി കെല്ലാം പാക്കാണ്. ഫസ്റ്റ് യൂസിലെ റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത്. ഫസ്റ്റ് യൂസിൽ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് സ്കിൻ റൈറ്റ് ആവുന്ന ഒരു പാക്കാണ്. നമ്മളിത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുകയാണെങ്കിൽ പാടുകളൊക്കെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മെയിനായിട്ട് നമ്മുടെ ഫേസ് ഒന്ന് തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ബീട്രൂട്ട് പൗഡർ ആണ്. നിങ്ങളുടെ കയ്യിൽ ബീട്രൂട്ട് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് അരച്ചെടുത്താലും മതി, ഏത് പൗഡർ ആയാലും മതി, അതായത് ഇന്ന ബ്രാൻഡൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മളിതിലോട്ട് ചേർക്കുന്നത് മുൾട്ടാണി മിട്ടിയാണ്. ഞാൻ ഒരു ടീസ്പൂൺ ബീട്രൂട്ടും ഒരു ടീസ്പൂൺ മുൾട്ടാണി മിട്ടിയാണ് എടുത്തേക്കുന്നത്. അത് അളവൊന്നും ഇതിനിത് കൂടുതലാവണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഒക്കെ നിങ്ങളുടെ ആ ഒരു ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നാല് കാര്യങ്ങളും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല തിക്കായിട്ട് കിട്ടണം കേട്ടോ. പിന്നെ കുറച്ചധികം ബീട്രൂട്ടാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളുടെ സ്കിന്നിന് നല്ലതെങ്കിൽ അത് കൂട്ടിയെടുക്കുക. മുൾട്ടാണി മിട്ടിയാണ് നല്ലതെങ്കിൽ അത് കൂട്ടിയെടുക്കുക, അതൊന്നും യാതൊരു പ്രശ്നമില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്തപ്പോൾ ഞാൻ ഇച്ചിരി കൂടി മുൾട്ടാണി മിട്ടി ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ ഒരു കളർ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യുക, ഫേസ് അല്ലെങ്കിൽ നെക്കിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഞാൻ ഈ പെട്ടെന്ന് പറഞ്ഞു പോകുന്ന വേറെ ഒന്നും കൊണ്ടല്ല, ഒട്ടും വയ്യ. അപ്പോൾ പെട്ടെന്ന് വീഡിയോ എടുത്തിട്ട് ഒരു ദിവസത്തിൽ ഞാൻ എടുത്തിട്ട് അന്ന് തന്നെയാണ് ഞാനിപ്പോൾ ഈ ഡബിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ, വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നത്. എല്ലാം പെട്ടെന്നാവാന്ന് കരുതി. ഇനി ഒരു ഒന്നുമില്ല, ഞാൻ അധികം പറഞ്ഞു കൊണ്ടോണില്ല. അപ്പോൾ എന്തായാലും നമ്മൾ പാക്ക് ഒക്കെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൊണ്ടെങ്കിൽ ക്ഷമിക്കുക, കാരണം ഒട്ടും സമയമില്ലാണ്ട് പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്ത ഒരു വീഡിയോ ആണ്. അപ്പം ഞാൻ എന്തായാലും ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്കിലും കൂടി അപ്ലൈ ചെയ്യട്ടോ, മറന്നു പോയത്. നെക്കിലും കൂടി നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് വീക്ക്ലി ചെയ്യാം അല്ലെങ്കിൽ ഡെയിലി ചെയ്യാം. ചിലർ ചോദിക്കാറുണ്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഫേസ് പാക്ക് ഉണ്ടോ എന്നുള്ളത്. ഇത് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം, കാരണം ഇത് ഭയങ്കര തരിതരി ഒന്നുമില്ല, ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ഈ ഒരു പാക്ക്. അതുകൊണ്ട് നിങ്ങൾക്കിത് ഡെയിലി യൂസ് ചെയ്യാം. നൈറ്റിൽ അപ്ലൈ ചെയ്യുന്ന ആയിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. ടാനൊക്കെ മാറാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നല്ല രീതിക്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി, കാരണം ഇത് പെട്ടെന്ന് ഡ്രൈ ആവും. ഒത്തിരി ടൈമൊന്നും വേണ്ട. നമ്മൾ ഇപ്പോൾ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കുറച്ച് കഴിയുമ്പോഴേക്ക് ഇത് ഡ്രൈ ആയിട്ടുണ്ടാവും. അതുകൊണ്ട് ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമില്ല. മാക്സിമം ഒരു 15 മിനിറ്റ് വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്ത് കൊടുക്കുക, ഒന്ന് മസാജും കൂടി ചെയ്ത് കൊടുക്കുക. സൂപ്പർ റിസൾട്ട് ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പം പാക്ക് റിമൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയ റിസൾട്ട് ഉണ്ടെന്നൊന്നും തോന്നത്തില്ല, മനസ്സിലാവില്ല. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു നിങ്ങളിപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഡിഫറൻസ്. ആ ഫേസിലുള്ള ആ ഡൾനെസ് ഒക്കെ നന്നായിട്ട് മാറിയിട്ട് നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ അയ്യോ വലിയ വ്യത്യാസമൊന്നും ഇല്ലയെന്ന് തോന്നുമെങ്കിലും ശരിക്കും പറഞ്ഞാൽ നല്ല ഡിഫറൻസ് ഉണ്ട്. എൻ്റെ ഫേസിലുള്ള ആ ഡൾനെസ് ഒക്കെ ഒന്ന് മാറിയിട്ട് ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതാണ് എനിക്ക് മെയിനായിട്ട് വേണ്ടത്. കുറച്ച് ദിവസമായിട്ട് ഒരു പാക്കുകളും ചെയ്യാണ്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ ഒക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിൻ കെയറും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഒട്ടും വയ്യാത്തതുകൊണ്ട് 1 വീക്കായിട്ട് സ്കിൻ കെയർ ഇല്ല, പാക്കില്ല, ഒട്ടും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. തല കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തലയിൽ താരനായിരുന്നു. ആ താരം വന്നതുകൊണ്ട് കൂടിയിട്ട് എനിക്ക് തലയിൽ താരൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മുഖത്ത് പിമ്പിൾസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പിമ്പിൾസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആകെ മൊത്തത്തിൽ ഡാമേജ് ആയിട്ടിരിക്കുകയാണ്. ഇനി പതിയെ പതിയെ എല്ലാം ചെയ്തു കൊണ്ടുവരണം. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും സ്ഥിരമായിട്ട് വീഡിയോസ് നോക്കാം. വിചാരിക്കുന്ന പോലെ നടക്കാറില്ല. അപ്പോൾ എന്തായാലും കിടിലം പാക്കാണ് കേട്ടോ, അടിപൊളി പാക്കാണ്. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീട്ടിൽ കാണാം. ബൈ ബൈ.